കുടുംബശ്രീയും കേരള സർക്കാരും ചേർന്ന് നടത്തുന്ന തിരികെ സ്കൂളിലേക്ക് പദ്ധതിയുടെ ഭാഗമായി ഞാനും ഇന്ന് എൻ്റെ അയൽക്കൂട്ടത്തു നിന്ന് സ്കൂളിലേക്ക് പോകുകയാണ്. ശ്രീക്ഷണം പഞ്ചായത്തിലെ വാർഡ് 8 ജീവശ്രീ അയൽക്കൂട്ടത്തിലെ ഒരംഗമാണ് ഞാൻ. ഞാൻ എൻ്റെ അയൽക്കൂട്ടത്തിലെ ബാക്കി അംഗങ്ങളും തിരികെ സ്കൂളിലേക്ക് പോകുന്ന ഒരു കുഞ്ഞു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കുടുംബശ്രീ CDS തിരികെ സ്കൂളിൽ അയൽക്കൂട്ട ശാക്തീകരണ ക്യാമ്പയിൽ 8-9 വാർഡിലെ എല്ലാ അയൽക്കൂട്ടങ്ങളെയും സ്വാഗതം ചെയ്യുന്നു എന്ന് എഴുതിയിട്ടുള്ള ഒരു പോസ്റ്റർ ഒട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 2 October ഒന്നാം ഘട്ടം തിരികെ സ്കൂളിലേക്ക് എന്നുള്ള പരിപാടി ആരംഭിച്ചത്. ഞങ്ങൾക്ക് കിട്ടിയ ഡേറ്റ് 29/10/23 ഞായറാഴ്ചയായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ശ്രീഷ്ണവരം ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 9 ആവുമ്പോഴേക്കും ഞങ്ങളെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അയൽക്കൂട്ട അംഗങ്ങൾ മാത്രമല്ല 8-9 വാർഡിലെ എല്ലാ അയൽക്കൂട്ട അംഗങ്ങളും എത്തിയിട്ടുണ്ട്. പലരും പലതരത്തിലുള്ള യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. സാധാരണ സ്കൂൾ കുട്ടികൾ പോണ പോലെ ബാഗും ബാഗിൻ്റെ വെള്ളം, ഉച്ചയ്ക്കുള്ള ചോറും, പിന്നെ അത് ആ കഴുത്തിൽ ടാഗൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ ജീവശ്രീ അയൽക്കൂട്ടത്തിന് പുതിയതായിട്ട് ടാഗ് ഉണ്ടാക്കിയതാണ്. അപ്പം നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ അത് ആദ്യമായിട്ട് ഒന്ന് ഉദ്ഘാടനം കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് ആ ബ്ലൗസ്, ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൽ യൂണിഫോമാണ് എല്ലാവരും ഒരേപോലെ കെട്ട് സുന്ദരികളായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇതാ ഞങ്ങൾ ക്ലാസ് തിരഞ്ഞ് നടക്കുന്ന തിരക്കിലാണ്. അങ്ങനെ ഒടുവിൽ ക്ലാസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്ലാസ് 7 ജീവശ്രീ, സൗഭാഗ്യ, അമിതശ്രീ, പുനർജനി 4 അയൽക്കൂട്ട അംഗങ്ങളാണ് കേട്ടോ ഈ ഒരു ക്ലാസ്സിനകത്തുള്ളത്. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ദാ ഫസ്റ്റ് ബെഞ്ചും ഫസ്റ്റ് 2 ബെഞ്ചും ഡെസ്കും ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ഫസ്റ്റ് ബെഞ്ചും ഡെസ്കിൽ ഇരിക്കാൻ എല്ലാവർക്കും ഒരു പേടി കേട്ടോ. ചോദ്യമായിട്ടോ ചോദിച്ചാലോന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളിതാ ബാഗൊക്കെ ഇനി ഇവിടെ വെച്ച് ഞങ്ങളെല്ലാവരും കൂടി സെറ്റായിരുന്നു. ഇനി അസംബ്ലി ഉണ്ട് എന്നുള്ള വിവരം കിട്ടി അങ്ങനെ അസംബ്ലിക്ക് പോവുകയാണ്. അതേപോലെ നല്ല രീതിയിൽ നടത്തണം. പിന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ കുടുംബശ്രീയുടെ CDS ചെയർപേഴ്സൺ സൗമ്യ ചേച്ചിയാണ്. സൗമ്യ ചേച്ചി ആദ്യം തന്നെ നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ യോഗം അസംബ്ലി ആണെങ്കിലും ചെറിയൊരു ഉദ്ഘാടന പരിപാടിയാണ്. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അരവിന്ദ മാഷാണ്. അരവിന്ദ മാഷെ സ്നേഹപൂർവ്വം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദ മാഷാണ്. ഒന്നുകൂടി മെച്ചപ്പെടുത്താനുള്ള ക്യാമ്പാണ് നമ്മുടെ ഈ ക്യാമ്പയിൽ നന്നായി വിജയിപ്പിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഈ ക്ലാസ്സിൽ പങ്കെടുത്ത് എല്ലാവരും ഇത് നന്നായി മനസ്സിലാക്കി നമ്മളുടെ അയൽക്കൂട്ടങ്ങളിലുള്ള പോരായ്മകളൊക്കെ മാറ്റി നല്ല രീതിയിൽ നമുക്ക് മാറാൻ കഴിയണം. അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ ഉദ്ഘാടനത്തിന് കിട്ടിയത് നമ്മുടെ അരവിന്ദ മാഷയാണ്. അരവിന്ദ മാഷ് നമ്മളുടെ CDS കുടുംബശ്രീ പ്രവർത്തനത്തിന്റെ ഒക്കെ ഏറ്റവും കൂടുതൽ മികവുറ്റ ഇതാക്കാൻ വേണ്ടി പരിശ്രമിച്ച ആളും കൂടിയാണ്. ഇപ്പൊ നമ്മുടെ ഈ യോഗത്തിന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി അരവിന്ദ മാഷെ ക്ഷണിക്കുന്നു. വേദിയിലും ഈ അസംബ്ലിയിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരൻ ആകെ ഒരാളെ ഉള്ളൂല്ലേ, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാനായിട്ടുള്ള ഹരിദാസൻ ഉൾപ്പെടെയുള്ള എല്ലാ സുഹൃത്തുക്കളും നമസ്കാരം. ആരല്ലൻ ഗുരുനാഥരല്ലൻ ഗുരുനാഥർ പാരിതിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. ഈ പാരിൽ, ഈ ഭൂമിയിൽ എല്ലാവരും നമുക്ക് ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്നുണ്ട്. മുൾച്ചെടി തലപ്പിലും പുഞ്ചിരി വിരിയാറുൺ ഡച്ചറു പൂന്തോപ്പിലെ പനിനീരുരയ്ക്കുന്നു. പനിനീർ പൂവ് കാണാൻ മനോഹരമാണ്, പക്ഷേ പനിനീർ പൂവ് വിരിഞ്ഞു നിൽക്കുന്ന ആ റോസാ ചെടിയുടെ തണ്ട് കൂർത്ത മുള്ളുകളുണ്ട്. അപ്പോ പൂവ് കാണാൻ മനോഹരമാണെങ്കിൽ പോലും കൂർത്ത മുള്ളുകളുണ്ട്. എന്നെ തൊടാൻ, എന്നെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളുടെ മുദ്രാഗീതാണ്. മുദ്രാഗീതത്തിന് എല്ലാവരും ബലൂൺ ഉയർത്തണേ. കുടുംബശ്രീയുടെ മുദ്രാഗീതമായ ഒരുമിച്ചുണരാം ഒരുമിച്ചുയരാം പുതിയൊരു പുലരിയൊരുക്കാം കാണണമിനി നാം കിനാവിലെല്ലാം ഒരുമ ഉയർത്തും കാലം, ആ ഒരു സോങ് ആയിരുന്നു കേട്ടോ. അപ്പൊ ആ സോങ് നമുക്ക് ഇതിലെ കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം ഇടാൻ പറ്റില്ല. അങ്ങനെ ഈ ഒരു പാട്ട് പാടാനായിട്ട് ഞങ്ങളുടെ അയൽക്കൂട്ടത്തിലെ അജിതി ചേച്ചിയോട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് അജിതി ചേച്ചിയുടെ ആ ഒരു പാട്ട് കേട്ടാലോ. ഒരുമിച്ചുണരാം ഒരുമിച്ചുയരാം പുതിയൊരു പുലരിയൊരുക്കാം കാണണമിനി നാം കിനാവിലെല്ലാം ഒരുമയുണർത്തും കാലം.
അങ്ങനെ പാട്ടും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അസംബ്ലിയും പ്രതിജ്ഞ ചൊല്ലലൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ക്ലാസ്സിൽ അയൽക്കൂട്ട അംഗങ്ങളൊക്കെ സെറ്റായി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ടീച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പാട്ടെടുക്കാൻ ലസിത പറഞ്ഞൊരു ടീച്ചറാണ് വന്നിട്ടുള്ളത്. ആ ടീച്ചർ എന്നെ ഹാജറൊക്കെ വിളിച്ചു. ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പാഠം ഉപജീവന വികസനം എന്നായിരുന്നു. പുതിയ അറിവുകൾ പുതിയ ആശയങ്ങൾ എന്നുള്ള ഒരു ടോപ്പിക്കായിരുന്നു. അങ്ങനെ അയൽക്കൂട്ടം നാല് ഗ്രൂപ്പാക്കി തിരിച്ചു ഒരു ടോപ്പിക്ക് കൊടുത്തു കേട്ടോ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ചർച്ചയിൽ ഒരുപാട് പുതിയ അറിവുകളും പുതിയ ആശയങ്ങളും കിട്ടി കേട്ടോ. ഉപജീവനമായിരുന്നു ടോപ്പിക്ക്. നമ്മുടെ എന്തെല്ലാം സംരംഭങ്ങൾ തുടങ്ങാം, സംരംഭങ്ങൾ തുടങ്ങിയിട്ട് എങ്ങനെ വിജയിപ്പിക്കാം. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ആശയങ്ങളും പുതിയ അറിവുകളൊക്കെ കിട്ടിയത്. അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് ചായ വന്നത്. ചായ കൂടി കഴിഞ്ഞപ്പോഴേക്കും രണ്ടാമത്തെ പീരീഡായി കേട്ടോ. രണ്ടാമത്തെ പീരീഡിന് ഇതാ സ്വപ്ന എന്ന് പറഞ്ഞൊരു ടീച്ചറാണ് വന്നിട്ടുള്ളത്. ആ ടീച്ചർ എടുക്കുന്നത് അയൽക്കൂട്ടത്തിൻ്റെ സ്പന്ദനം കണക്കിലാണ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. ഈ ഒരു ക്ലാസ് കേട്ടപ്പോൾ അയൽക്കൂട്ടത്തിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മെമ്പറും കൂടിയാണ് കേട്ടോ രാജീവ് ചേച്ചി. അപ്പോൾ അവർ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ മൂന്നാമത്തെ ക്ലാസ്സും കഴിഞ്ഞു. ഉച്ചയായിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഇതാ ഊണ് കഴിക്കാൻ എല്ലാവരും കൈയൊക്കെ കഴുകി വന്നു. ഓരോരുത്തരും എന്താ പാത്രമൊക്കെ എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിതാ ഇലയിലാണ് കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പൊതിച്ചോറ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. നല്ല ചുട്ടരച്ച ചമ്മന്തിയും പയറുപ്പേരിയും മുട്ട ഓംലൈറ്റും കൊണ്ടാട്ടം വറുത്തതും പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൽ വന്ന അംഗങ്ങളൊക്കെ അങ്ങടും കൂടെയൊക്കെ ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ കഴിച്ചത്. നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതേപോലെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഉച്ച സമയത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കുറച്ച് റീൽസും കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാനും എല്ലാവർക്കും നല്ല താല്പര്യമായിരുന്നു. പിന്നെ അതാ ഞങ്ങൾ ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ അഞ്ച് പീരീഡായിരുന്നു. അതിൽ മൂന്നെണ്ണം കഴിഞ്ഞു. ഇനി രണ്ട് പീരീഡ് ഉച്ചയ്ക്ക് ശേഷമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് എടുക്കാനായിട്ടൊരു വിനുപ്രിയ എന്ന് പറഞ്ഞ ഒരു ടീച്ചറാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിലിരിക്കുമ്പോൾ എല്ലാവരും ഉറക്കം തൂങ്ങിയിട്ടാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. വിനുപ്രിയ എന്ന് പറഞ്ഞൊരു ടീച്ചർ വന്നപ്പോഴാണ് എല്ലാവരും ഒന്ന് ഉണർന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലാസ്സിലിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ക്ലാസ് എടുക്കേണ്ട ഇടയിൽ പാട്ട് പാടാൻ വേണ്ടിയിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും പാട്ടൊന്നും പാടാറിയാത്തത് കൊണ്ട് ടീച്ചറിനെ പാടിക്കോളൂ പറഞ്ഞിട്ട് ടീച്ചറിനെ കൊണ്ട് ഞങ്ങളിതാ രണ്ട് പാട്ട് പാടിപ്പിക്കുകയാണ്. മൂന്നര മണിയാകുമ്പോഴേക്കും ക്ലാസ്സൊക്കെ കഴിഞ്ഞു കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട് ഇതാ പുറത്ത് ഗ്രൗണ്ടിൽ ഇനി ഡാൻസ് പാട്ട് പ്രോഗ്രാമൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും പോവുകയാണ്. പിന്നെ കുടുംബശ്രീയും കേരള സർക്കാരും ചേർന്ന് നടത്തിയ ഒരു തിരികെ സ്കൂൾ പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ തിരികെ സ്കൂളിലേക്ക് വന്ന ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.
പിന്നെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മളെല്ലാവരും സ്കൂളിലൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ഇരിക്കുക പറഞ്ഞാൽ അതിന് അവസരം തന്ന അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവണില്ല കേട്ടോ. അങ്ങനെ അതാ തിരിച്ച് ഞങ്ങൾ നാത്തൂനും നാത്തൂനും വീട്ടിലെത്തിയിട്ടുണ്ട്.